കരുണാകരനെ മാറ്റി നിർത്തിയ കേരള രാഷ്ട്രീയം പറയാനാകില്ല. അത്രയ്ക്ക് അദ്ദേഹം സംസ്ഥാന ചരിത്രത്തിന്റെ ഭാഗമാണ്. ലീഡറെ കുറിച്ചുള്ള ഓർമ്മകളാകട്ടെ ഇന്ന് ഓർമ്മ ചിത്രത്തിൽ. കണ്ണൂർക്കാരനായ കണ്ണോത്ത് കരുണാകരൻ മാരാർ ചിത്രകലാ പഠനത്തിനാണ് തൃശൂർ എത്തിയത്. കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രം തന്നെ മാറ്റി വരയ്ക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായ അദ്ദേഹത്തിൽ പനമ്പള്ളി ഗോവിന്ദമേനോനാണ് നേതൃത്വ പാടവം തിരിച്ചറിഞ്ഞത്. പാർലമെന്ററി ജീവിതത്തിന് പരാജയത്തോടെയാണ് തുടക്കം കുറിച്ചതെങ്കിലും വൈകാതെ അദ്ദേഹം ഉയരങ്ങൾ ഒന്നൊന്നായി കീഴടക്കുകയായിരുന്നു. ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം 1957 ആദ്യ തിരഞ്ഞെടുപ്പിൽ പരാജയം. 60 പാർട്ടി ടിക്കറ്റ് നൽകിയില്ല. 65 ഇടതുകോട്ടയായ മാളയിലാണ് കോൺഗ്രസ് കരുണാകരനെ മത്സരിപ്പിച്ചത്. ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറി. ഒരു ജൈത്രയാത്രയുടെ ആരംഭമായിരുന്നു അത്. പിന്നെ 7 തവണ കരുണാകരൻ തന്നെയായിരുന്നു മാളയുടെ മാണിക്യം. 1967 കരുണാകരൻ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തെത്തിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് കെ കരുണാകരനായിരുന്നു. അതും 4 തവണ. 1977 മാർച്ച് 25 മുഖ്യമന്ത്രിയായ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് തടങ്കലിലാക്കിയ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജനെ കോടതിയിൽ ഹാജരാക്കാൻ അച്ഛൻ ഈച്ചിറ വാര്യർ നൽകിയ പരാതിയെ തുടർന്നുള്ള ഹൈക്കോടതി വിധിയെ തുടർന്ന് കൃത്യം 1 മാസത്തിന് ശേഷം രാജിവെച്ചു. തുടർന്ന് 1981-82 മുതൽ 87 വരെ, 91 മുതൽ 95 വരെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചു. മുന്നണി കെട്ടിപ്പടുക്കേണ്ടതിന്റെയും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടുന്നതിന്റെയും തന്ത്രങ്ങൾ കേരള രാഷ്ട്രീയം പഠിച്ചതും ലീഡറിൽ നിന്ന് തന്നെ. ഐക്യജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്ത് കോൺഗ്രസിനെ രാഷ്ട്രീയ കേരളത്തിൽ മാറ്റി നിർത്താനാകാത്ത ശക്തിയാക്കിയ കരുണാകരനോട് കോൺഗ്രസ് അവസാന കാലത്ത് എത്രത്തോളം നീതി കാട്ടിയെന്നത് മറ്റൊരു ചോദ്യം. കരുണാകരന് ചുറ്റും സ്വന്തം പാർട്ടി മുറുക്കിയ കുരുക്കുകൾ അറിയാം അടുത്ത ദിവസം.